ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? നമ്മൾ നന്നായിട്ട് ക്രിസ്മസൊക്കെ ആഘോഷിച്ചു. ഇതൊരു പുതിയ വർഷം ദൈവം നമുക്ക് അനുഗ്രഹമായി നൽകിയിരിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നിൽക്കൂ. സ്നേഹസ്വരൂപനായ ഈശോയെയും അങ്ങ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഒരുക്കിയതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെയും അങ്ങയെ കുറിച്ച് നന്നായി മനസ്സിലാക്കുവാനും സ്നേഹത്തിൽ ജീവിക്കുവാനും ദൈവ അനുഭവത്തിൽ ജീവിക്കുവാനും സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാനും ഞങ്ങളെ അങ്ങ് ഒരുക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും എല്ലാം അനുഗ്രഹിക്കണമേ. ഈശോയെ നല്ല മക്കളാക്കി ഞങ്ങളെ വളർത്തണമേ. ഞങ്ങൾക്ക് നല്ല ഭാവി നൽകണമേ. ദൈവമേ, അങ്ങേ തിരുകുമാരൻ്റെ രക്തത്തിൻ്റെ വിലയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ഇന്ന് കൂദാശ അനുകരണങ്ങൾ എന്ന അധ്യായം പഠിക്കുകയാണ്. പുതിയ അധ്യായമാണ്. അധ്യായത്തിൻ്റെ പേര് കൂദാശ അനുകരണങ്ങൾ. നമ്മൾ 7 കൂദാശകളെ പറ്റി പഠിച്ചു അല്ലേ? എന്താണ് കൂദാശ എന്ന് നമുക്കറിയാം. ഞാൻ ചോദ്യങ്ങൾ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ എല്ലാ കൂദാശകളെക്കുറിച്ച് നല്ല ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. കൂദാശകൾ എന്താണ്? അദൃശ്യമായ ദൈവത്തെ അനുഭവിക്കാൻ നമ്മെ സഹായിക്കുന്ന ദൃശ്യവും രക്ഷാകരവുമായ അടയാളങ്ങളാണ് കൂദാശകൾ അല്ലേ? അപ്പോൾ ദൈവത്തെ അനുഭവിക്കാൻ നമ്മെ സഹായിക്കുന്ന അടയാളങ്ങളാണ് കൂദാശകൾ. ഓരോ കൂദാശയിലും ദൈവത്തിൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അത്ഭുതം നാം അനുഭവിക്കുകയാണ് അല്ലേ? ജ്ഞാനസ്നാനം എന്ന കൂദാശ, പ്രാരംഭ കൂദാശ. ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ആ കൂദാശയിലൂടെ നാം ദൈവമക്കളും സഭാ അംഗങ്ങളും നിത്യജീവന് അവകാശികളുമായി തീരുകയാണ് അല്ലേ? നമ്മളിത് പഠിച്ചതല്ലേ? ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ നാം ദൈവമക്കളും സഭാ അംഗങ്ങളും നിത്യജീവന് അവകാശികളുമാവുകയാണ്. അപ്പൊ ജ്ഞാനസ്നാനം എന്ന കൂദാശ ഒരു കുഞ്ഞ് സ്വീകരിക്കുമ്പോൾ ആ കുഞ്ഞ് ദൈവത്തിൻ്റെ മകനാവുകയാണ്, നമ്മുടെ സഭയിലെ അംഗമാവുകയാണ്, നിത്യജീവന് അവകാശിയാവുകയാണ്. നിത്യജീവന് അവകാശി എന്ന് പറഞ്ഞാൽ അവന് മരണമില്ല, ആ കുഞ്ഞിന് മരണമില്ല, ആ വ്യക്തിക്ക് മരണമില്ല. നിത്യമായി ജീവിക്കുന്ന ഒരാളായി ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ കുഞ്ഞ് മാറുകയാണ്, വ്യക്തി മാറുകയാണ്. അങ്ങനെ 7 കൂദാശകളെ പറ്റി നമ്മൾ പഠിച്ചു. ഈ 7 കൂദാശകളിലും ദൈവത്തെ അനുഭവിക്കാൻ സഭ സൗകര്യമൊരുക്കിയിരിക്കുകയാണ്. ഈ കൂദാശകളിലൂടെ നമുക്ക് കിട്ടുന്നത്, കൂദാശ സ്വീകരണത്തിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്നത് ദൈവ വരപ്രസാദമാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദൈവ വരപ്രസാദമാണ് നമുക്ക് കൂദാശകളിലൂടെ കിട്ടുന്നത്. ദൈവം തൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ചൊരിയുകയാണ് ഈ കൂദാശകളിലൂടെ. ഇപ്പൊ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളോട് കൂടെ ഉള്ളപ്പോൾ ഈ ലോകത്തിലുള്ള ഒന്നിനെയും നാം ഭയപ്പെടേണ്ടതില്ല അല്ലേ? ദൈവം കൂടെയുള്ളപ്പോൾ നമ്മൾ ആരെ ഭയപ്പെടണം? ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ദൈവം നമ്മുടെ കൂടെ നടക്കുമ്പോൾ,
ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഭയപ്പെടേണ്ടതുണ്ടോ? ഉണ്ടോ? നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്കാരെയെങ്കിലും ഭയമുണ്ടോ? എന്തിനെയെങ്കിലും ഭയമുണ്ടോ? എന്തിനെയെങ്കിലും ഭയപ്പെടേണ്ടതുണ്ടോ? ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് സിംഹത്തെ ഭയമുണ്ടോ? സിംഹത്തെ നാം ഭയപ്പെടേണ്ടതില്ല, കാരണം അത് ഒരു കൂട്ടിനകത്താണ് അല്ലേ. അത് നമ്മളെ ആക്രമിക്കില്ല. അതിന് മനുഷ്യനെ ആക്രമിക്കാൻ തക്ക രീതിയിലുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ നമ്മളെ ആക്രമിക്കുന്നതിനെ ഓർത്താണ് നമുക്ക് ഭയമുണ്ടാവുന്നത്. പക്ഷേ നമ്മൾ സിംഹത്തെ മ്യൂസിയത്ത് പോയി കാണും ഇല്ലേ? ഭയത്തോടെയാണോ നമ്മൾ മ്യൂസിയത്ത് പോയി സിംഹത്തെ കാണുന്നത്? അല്ല, നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് മ്യൂസിയത്തിലൊക്കെ പോകുക അല്ലേ. യാത്ര പോകുമ്പോൾ സിംഹം, കടുവ അങ്ങനെയുള്ള വന്യജീവികളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. നമുക്ക് ഭയമില്ല. പക്ഷേ സിംഹത്തെയും കടുവയെയും പുലിയെയും ഭയമില്ലാത്ത നമുക്ക്, നമ്മളിൽ ചിലർക്ക് കുഞ്ഞു പാറ്റയെ ഭയമുണ്ട് ഇല്ലേ? വീട്ടിലെ പാറ്റയെ, പല്ലിയെ, പൂച്ചയെ, എലിയെ, പട്ടിയെ ഒക്കെ ഭയമുണ്ട്. കുട്ടികൾക്കൊക്കെ ചിലർക്ക് നാട്ടിലെ പട്ടിയെ ഭയമുണ്ട്, വീട്ടിലെ എലിയെ ഭയമുണ്ട്, ചുമരിലെ പാറ്റയെ ഭയമുണ്ട്. എന്തിനാണ് ഇവയൊക്കെ ഭയപ്പെടുന്നത്? നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന് സാർ നേരത്തെ പറഞ്ഞു അല്ലേ. ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. എന്തുകൊണ്ട്? ദൈവം, സർവശക്തനായ ദൈവമാണ് എൻ്റെ കൂടെയുള്ളത്, എൻ്റെ ഉള്ളിലുള്ളത്, എന്നോടൊപ്പമുള്ളത്, എന്നെ വഴി നടത്തുന്നത്. കൂദാശകളിലൂടെ നമ്മളിത് അനുഭവിക്കുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആരെയാണ് നാം സ്വീകരിക്കുന്നത്? വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ ശരീരമാണ് നാം സ്വീകരിക്കുന്നത്, യേശുവിനെയാണ് നാം സ്വീകരിക്കുന്നത്. യേശു ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നാം ഭയപ്പെടേണ്ടതുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ പാറ്റയെയും പൂച്ചയെയും പട്ടിയെയും എലിയെയും ഒക്കെ ഭയപ്പെടുന്നത്? ആ, ഇവിടെ ഈശോ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരുന്നു. ഈശോ തരുന്ന അനുഗ്രഹങ്ങൾ അത് വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈശോ പറയാണ്, നീ ഭയപ്പെടേണ്ടതില്ല, നിന്നെ പാമ്പുകളോ തേളുകളോ ഒന്നും നിന്നെ ആക്രമിക്കുക ഇല്ല. ദൈവവചനമാണ് പറയുന്നത്. ദൈവവചനത്തിൽ വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുത്തു കഴിയുമ്പോൾ അത് നമ്മെ തെല്ലും ആക്രമിക്കുക ഇല്ല. ലവലേശം നമ്മെ തൊടുവാൻ ഒരു ജീവികൾക്കും കഴിയില്ല. കാരണം ഈശോയാണ് നമ്മളെ വഴി നടത്തുന്നത്, ഈശോയാണ് നമ്മൾക്ക് പരിരക്ഷ നൽകുന്നത്. പക്ഷേ ആക്രമണ സാധ്യതയുള്ള, പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലൂടെ, അപകടങ്ങളിലൂടെ ബോധപൂർവം നമ്മൾ നടന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ ഒന്നും പാടില്ല. അവിടെ നമ്മൾ എന്താ കാണിക്കുന്നത്? നമുക്ക് ധൈര്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ട് ഒരു അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലത്ത് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അത് നല്ലതല്ല. അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിൽ അയൺ ബോക്സ് ഉണ്ടെന്നിരിക്കട്ടെ. അയൺ ബോക്സ് ഇലക്ട്രിസിറ്റിയിൽ പ്ലഗിൽ ഇങ്ങനെ കുത്തി വച്ചിട്ട് അയൺ ബോക്സിൽ കൈകൊണ്ട് തൊടുക, കൈകൊണ്ട് എടുത്ത് കാണിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം. ഒരു കുട്ടി പറയാണ്, എനിക്ക് ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ തൊടാനായിട്ട് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ആ അപകടത്തിലേക്ക് പോയി ആ അയൺ ബോക്സ് മെറ്റൽ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ പിടിക്കേണ്ട, അയൺ ബോക്സ് പിടിക്കേണ്ട സ്ഥലത്തല്ലാതെ ചൂടാകുന്ന ഭാഗത്ത് കൈകൊണ്ട് പിടിച്ചാൽ കൈ പൊള്ളും അല്ലേ. തീയിൽ കൈകൊണ്ട് വെച്ചാൽ കൈ പൊള്ളും. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൽ, ലീഫിൽ പിടിക്കാൻ നോക്കിയാൽ കൈമുറിയും. അപകടങ്ങൾ ബോധപൂർവം അപകടത്തിൻ്റെ
സ്ഥലത്തേക്ക് ചെന്ന് അപകടത്തിൽ ഉൾപ്പെട്ടിട്ട് ദൈവം രക്ഷിക്കും എന്ന് പറയുന്ന കാര്യം തെറ്റാണ്. അതിനെ വിശ്വാസം എന്നല്ല പറയുന്നത്, അത് ധാർഷ്ട്യമാണ്. ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ ഞാനാണ്, ഞാൻ വലുതാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനായിട്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കുസൃതികൾ വലിയ അപകടങ്ങൾ ആണ്. അപ്പോൾ അങ്ങനെയല്ല, അസുഖം, എനിക്ക് അസുഖം വരില്ല, കാരണം എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നു, യേശു എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് പുറത്തുള്ള ഒരപകടവും പുറത്തുള്ള ഒരു രോഗാണുവും എൻ്റെ ശരീരത്തെ ബാധിക്കുക ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാസ്ക് ഇല്ലാതെ നടക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാസ്ക് വയ്ക്കാതെ നടന്നിട്ട് എനിക്ക് അസുഖം വരില്ല എന്ന് വിശ്വസിച്ച് നടക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിക്കാം, മാസ്ക് ഇല്ലാതെ നടന്നാലും നമുക്ക് അസുഖം വരില്ല, പക്ഷേ നമ്മൾ മാസ്ക് വയ്ക്കണം. എന്തിനാണ് മാസ്ക് വയ്ക്കുന്നത്? അത് മറ്റുള്ളവർ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കാത്ത ആൾക്കാർ നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഈ മാസ്ക് അസുഖത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ അവരെയും നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് അസുഖം വരാതിരിക്കാൻ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആരോഗ്യ പ്രവർത്തകർ പറയുന്ന മാസ്ക് പോലുള്ള ആവരണങ്ങൾ സമൂഹ മധ്യേ നാം ഉപയോഗിക്കും. അത് നമ്മുടെ ഭയം കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവർക്ക് അത് പാലിക്കാൻ, നിയമം പാലിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് എന്നതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് അസുഖം വരുമോ? വരില്ല. ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് അസുഖം വരില്ല. യേശു എനിക്ക് അസുഖം വരാതിരിക്കാൻ യേശു എന്നെ സംരക്ഷിച്ചു കൊള്ളും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് അസുഖം വരില്ല. ഈ കൊറോണ കാലത്ത് എനിക്ക് ഈ അസുഖം വരില്ല, കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശു ഏത് രോഗാണുവിനെയും എന്നെ ആക്രമിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ കരുത്തുള്ളവനാണ് എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് അസുഖം വരില്ല. അപ്പോൾ യേശുവിനെ അനുഭവിക്കാൻ നമ്മെ സഹായിക്കുന്ന അടയാളങ്ങളാണ് കൂദാശകൾ. യേശുവിനെ അനുഭവിക്കാൻ നമ്മെ സഹായിക്കുന്ന ദൃശ്യമായ കാണുന്ന അടയാളങ്ങളാണ് കൂദാശകൾ. നമ്മൾ സ്ഥൈര്യലേപനം എന്ന കൂദാശയെ പറ്റി പഠിച്ചു. എന്താണ് സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാനുള്ള വിളിയാണ് സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിന് സാക്ഷിയാകാൻ ഈ ലോകത്ത് തെറ്റിൽ നിന്ന് അകന്നു നിന്ന് നന്മയുടെ പക്ഷം ചേർന്ന് ദൈവത്തിന് വേണ്ടി ജീവിച്ച് ഈ ലോകത്ത് മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാനുള്ള വിളിയാണ് സ്ഥൈര്യലേപനത്തിലൂടെ ലഭിക്കുന്നത്. സ്ഥൈര്യലേപനം സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായും എന്താണ് ആദ്യ കുർബാന, വിശുദ്ധ കുർബാന സ്വീകരിച്ച ആൾക്ക് മാത്രമേ സ്ഥൈര്യലേപനം എന്ന കൂദാശ നൽകുകയുള്ളൂ. നിങ്ങളിൽ പലർക്കും സ്ഥൈര്യലേപനം എന്ന കൂദാശ കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളെല്ലാവരും എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ക്രിസ്തുവിന് സാക്ഷികളായാണ് ജീവിക്കേണ്ടത്. രോഗീലേപനം അത് അസുഖവുമായി ബന്ധപ്പെട്ട് സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകുന്നതാണ് തിരുപ്പട്ടമെന്നത്. അത് ഒരിക്കലും ഒരാൾക്ക് തിരുപ്പട്ടം ലഭിച്ചു കഴിഞ്ഞാൽ അത് മായാത്ത മുദ്രയായി അയാളിൽ ദൈവം നൽകുന്ന പൗരോഹിത്യ കടമയാണ് തിരുപ്പട്ടമെന്നത്. അതുപോലെ വിവാഹമെന്നത് സ്ത്രീയെയും പുരുഷനെയും ഒരുമിക്കുന്ന, ഒരു കുടുംബമായി ഒന്നാക്കി തീർക്കുന്ന കൂദാശയാണ്. നമ്മൾ 7 കൂദാശകളെ പറ്റി പഠിച്ചു. ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമുക്കായി ദൈവത്തിൽ നിന്ന് തരുന്നതിന് വേണ്ടി സഭ ഉപയോഗിക്കുന്ന അടയാളങ്ങളും കർമ്മങ്ങളും ഈ കൂദാശകളോടൊപ്പമുണ്ട്. അപ്പോൾ ആധ്യാത്മികമായ അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് നേടുന്നതിനായി സഭ ഉപയോഗിക്കുന്ന ചില കർമ്മങ്ങൾ, അതിനെയാണ് നാം കൂദാശ അനുകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കൂദാശ അനുകരണങ്ങൾ എന്ന് പറയുന്നത് ഈ കൂദാശകളോടൊപ്പം
നമ്മുടെ ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നേടുന്നതിന് വേണ്ടി സഭ ഉപയോഗിക്കുന്ന കർമ്മങ്ങളെയാണ്, അടയാളങ്ങളെയാണ് കൂദാശ അനുകരണങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ച്, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വച്ച് നമ്മൾ ആരാധന നടത്തും. മിക്കവാറും തിരുക്കർമ്മങ്ങൾ നടന്ന പള്ളികളിലൊക്കെ ഈ പാതിര കുർബാന 31-ാം തീയതി നടന്ന പാതിര കുർബാനയ്ക്ക് മുൻപ് 1 മണിക്കൂർ നമ്മൾ ദിവ്യകാരുണ്യ ആരാധന നടത്തുകയുണ്ടായി. ദിവ്യകാരുണ്യ ആരാധന അതൊരു സഭ നടത്തി വരുന്ന ഒരു കർമ്മമാണ്, ദിവ്യകാരുണ്യ ആരാധന. ഈ ദിവ്യകാരുണ്യ ആരാധന ഒരു കൂദാശയല്ല, അതിനെ കൂദാശ അനുകരണം എന്ന് പറയും. യേശുവിനോട് ഒപ്പം നാം ഇരുന്ന് സംസാരിക്കുകയാണ്, ഈശു നമ്മളോടും സംസാരിക്കുകയാണ്. അങ്ങനെ മുഖാമുഖം സംസാരിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് കൂദാശ അനുകരണത്തിലൂടെ സംഭവിക്കുന്നത്, ദിവ്യ കാരുണ്യ ആരാധന. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും കൂദാശ അനുകരണത്തിന് ഒരു ഉദാഹരണമാണ്. കൂദാശ അനുകരണങ്ങൾ കൂദാശയോടൊപ്പം നമ്മുടെ ദൈവാനുഭവത്തിന് ആക്കം കൂട്ടുന്ന സഭ നടത്തുന്ന കർമ്മങ്ങൾ ചേർന്നതാണ്. കൂദാശ അനുകരണങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദമായി പഠിക്കാം. നന്ദി.